ആദരണീയായ പ്രിൻസിപ്പൽ ഡോക്ടർ എം ആർ രേണുക മാഡം, ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ ടി വി മുരളി വല്ലഭൻ സാർ, ഐക്യസി കോർഡിനേറ്റർ ഡോക്ടർ പ്രീതി കെ എൻ, മറ്റ് സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, എസ് വി ആർ എൻ എസ് എസ് കോളേജിനെ മാലിന്യമുക്ത ക്യാമ്പസായി മാറ്റുന്ന വിവിധ പരിപാടികളാണ് ഐക്യുഎസ്സിയുടെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അക്ഷത എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പദ്ധതിയിലേക്ക് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് കൈകോർക്കുന്നത് ഇലക്ട്രോണിക് വേസ്റ്റും അതിന്റെ നിർമാർജനവും സംബന്ധിച്ചാണ്. ആയതിലേക്ക് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഇ വേസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി പ്രകാശനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ആചാര്യ അനുസ്മരണം. താങ്ക് യു. ചടങ്ങിന് സ്വാഗതം പറയുവാനായി ഐക്യുഎസ്സി കോർഡിനേറ്ററും ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ പ്രീതി കെ എന്നെ ക്ഷണിക്കുന്നു. ബഹുമാനിയായ പ്രിൻസിപ്പൽ ഡോക്ടർ എം ആർ രേണുക ടീച്ചർ, ഇന്ന് ഡോക്യുമെന്ററി പ്രകാശനായ ഡോക്ടർ മുരളി വല്ലഭൻ സാർ, പ്രിയ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കലാലയത്തെ മാലിന്യ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന അക്ഷത എന്ന പരിപാടിയുടെ പ്രകാശനത്തിനായുള്ള വേദിയാണിത്. ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന മാലിന്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഇലക്ട്രോണിക് വേസ്റ്റ്. ഇലക്ട്രോണിക് വേസ്റ്റിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാണ് ഈ ഡോക്യുമെന്ററി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളെയും അവർക്ക് മാർഗനിർദ്ദേശം നൽകി ഒപ്പം നിന്ന അധ്യാപകരെയും അഭിനന്ദിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ ടീച്ചർ, കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന് നമ്മെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പളിനെ ഏറ്റവും ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക്. ഡോക്യുമെന്ററി പ്രകാശനത്തിന് എത്തിയിരിക്കുന്ന എസ് വി ആറിന്റെ തന്നെ കുടുംബാംഗമായ ഡോക്ടർ മുരളി വല്ലഭൻ സാർ, നമ്മുടെ കോളേജിന്റെ മുൻ പ്രിൻസിപ്പാളായിരുന്നു, എക്കണോമിക്സ് വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു, ഇപ്പോൾ കുട്ടിക്കാനം മരിയൻ കോളേജിലെ മേധാവിയാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സെന്റർ ഫോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഡയറക്ടർ, എം ജി യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഫോമർ ഡെപ്യൂട്ടി ഡയറക്ടർ, എന്റർപ്രൈസിലെ ഡയറക്ടറായിരുന്നു. നല്ലൊരു വാഗ്മി, സംസാരിക്കുന്ന വിഷയത്തിലുള്ള ആഴമേറിയ അറിവ്, ഹൃദ്യമായ പെരുമാറ്റം എന്നിവയെല്ലാം സാറിന്റെ വിശേഷണങ്ങളിൽ ചിലതു മാത്രം. രമ്യ, ഡോക്യുമെന്ററി പ്രകാശനത്തിന് ഒരു അധ്യാപകനെയോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലായിരുന്നു, കാരണം കുറെ വർഷങ്ങളായി പരിസ്ഥിതിയെ കുറിച്ചും സുസ്ഥിര വികസനത്തെ കുറിച്ചും മാലിന്യ നിർമാർജ്ജത്തിനൊക്കെ കുറിച്ചുമെല്ലാം ഗവേഷണവും പഠനങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മുരളി സാർ. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് സാറ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചത്. തിരക്കിനിടയിലും എസ് വി ആറിന്റെ കൂട്ടായ്മയിലേക്ക് വളരെ സന്തോഷപൂർവ്വം എത്തിച്ചേർന്ന മുരളി സാറിനെ എസ് വി ആർ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ഏറെ ബഹുമാനത്തോടു കൂടിയും അതിലേറെ സ്നേഹത്തോടു കൂടിയും ഞങ്ങളുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ഡോക്ടർ എം ആർ രേണുക മാഡത്തിനെ ക്ഷണിക്കുന്നു. താങ്ക് യു രമ്യ. ഏറെ ആദരണീയനും പ്രിയങ്കരനുമായ മുരളി വല്ലഭൻ സാർ, ഐക്യുഎസ്സി കോർഡിനേറ്റർ പ്രീതി ടീച്ചർ, വിവിധ വകുപ്പ് മേധാവികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഏറെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വളരെ കാലമായി നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കൊണ്ടു നടക്കുകയും അതിനുവേണ്ടി കഴിയുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭത്തിന് അക്ഷത എന്ന് പേരിട്ടുകൊണ്ട് മാലിന്യമുക്ത കലാലയം എന്ന
ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇ വേസ്റ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇലക്ട്രോണിക് വേസ്റ്റുകളുടെ നിർമാർജനം. നിർമാർജനം എന്നതിലുപരി ഇതൊരു ക്യാമ്പസിൽ നടത്തുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കിട്ടുക എന്നുള്ളതും കൂടിയാണ്. ഇ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഗണത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെറിയ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കീ കൊടുത്താൽ ഓടി നടക്കുന്ന ചെറിയ ടോയ് കാറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോയ്സ് മുതൽ വലിയ വലിയ ലാപ്ടോപ്പുകള്, മൊബൈൽ ഫോൺസ്, ഹെഡ്സെറ്റുകൾ, ഇങ്ങനെ നമ്മൾ പലപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനുമായി വാങ്ങിച്ചു കൂട്ടുന്ന ഒരുപാട് ഒരുപാട് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഈ ശൃംഖലയിൽ വരുന്നതാണ്. ഇതെല്ലാം മറ്റ് ഏതൊരു മാലിന്യത്തെക്കാൾ അധികമായിട്ട് നമ്മുടെ ഈ ഭൂമിക്ക് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നതും വളരെ വളരെ വലുതാണ്. സർവം സഹായ ഭൂമി എന്നുള്ളത് അത്ര സർവം സഹായ അല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും നമ്മൾ തന്നെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ദുരന്ത ഫലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് മാതിരി നമ്മൾ ഓരോരുത്തരും തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്നല്ല, ഓരോ കുട്ടികളും എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ വേസ്റ്റിനെ ഈ ഭൂമിയിലേക്ക് വീണ്ടും വീണ്ടും കുന്നുകൂടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് കുട്ടികൾക്കൊരു ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് ഈ മാലിന്യ മുക്തി വരുത്തുക നമ്മുടെ ക്യാമ്പസ് എന്നുള്ളതോടൊപ്പം തന്നെ ഒരേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു കാര്യം ഇതേക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം നൽകുക എന്നുള്ളതും കൂടിയാണ്. അങ്ങനെ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പലപ്പോഴും രമ്യ ഫിസിക്സ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിനോടും രമ്യ ടീച്ചറിനോടും ഐക്വേസ് പ്രീതി ടീച്ചറിനോടും ഒക്കെ പലപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. ഞങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു ഒരു കാൽവെപ്പും കൂടി മുന്നോട്ട് നീങ്ങുകയാണെന്ന്. ഇതിന് ഏറ്റവും നമ്മൾക്ക് ഈ ഒരു അവയർനെസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും യോജിച്ച മുരളി വല്ലഭൻ സാറിനെ തന്നെ നമുക്ക് ഇന്ന് ലഭിക്കുകയും ചെയ്തു ഭാഗ്യവശാൽ. സാറിൻ്റെ വാക്കുകൾ ആണ് നമ്മൾ കൂടുതൽ കേൾക്കേണ്ടത്. ഞാൻ അധികം സമയമെടുക്കുന്നില്ല. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായി ഡോക്യുമെന്ററി പ്രകാശനത്തിനും ഞങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുവാനും വേണ്ടി ഏറെ ബഹുമാനത്തോടുകൂടി ഇന്നത്തെ വിശിഷ്ടാതിഥിയായ ഡോക്ടർ ടി വി മുരളി വല്ലഭൻ സാറിനെ ക്ഷണിക്കുന്നു. A very good morning to all of you. Am I audible? Kelkamo? Hello. Yes, sir. Kelkam. Kelkam, sir. Okay, okay. Respected Renuga teacher, IQAC coordinator Dr. Preeti, faculty members of physics department, and all other departments associated with this noble project, which can be called as a green project. Other faculty members and students of SVR NSS College, Warur, which is my past institution. I'm very happy to see that, and also very happy to hear from principals on words, that the institution is now lending its ears to the problems associated with environment. As students and teachers, we are a group very much responsible and very much capable of making changes in society. And a problem like e-waste, which has become a part and parcel of the day-to-day life, is to be solved at the earliest. Otherwise, we will be confronting grave crisis. And I am very happy to see that a documentary is being released
on behalf of the college as an initiative to enter into very proactive approach towards solving environmental problems. And I declare this documentary released with a very happy and joyous mind for NSS College Vadur. Thank you for inviting me also. And I want to share some views, very brief views about e-waste. Being a person associated with environmental issues for the last 3 decades, because my own subject was, my own specialization was environmental economics, and my PhD is in sustainable development. That's why I'm very much interested. The first thing that we have to remember is the word waste itself. The word waste comes out of not needs, but greeds, because it is excess in supply. In economics, we call demand and supply equilibrium. Whatever is supplied to the community, if it is demanded fully, then there is no waste. So that's why when there is excess supply of something made by humans, that means it's more than wanted, more than needed. And it comes out of not need, but it comes out of greed. Animal planetum discovery channel ഒക്കെ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. വനത്തിൽ ഒന്നും വേസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നില്ല. ബോട്ടണിക്കാർക്കും സുവോളജിക്കാർക്കും ഒക്കെ എന്നേക്കാൾ നന്നായിട്ട് അറിയാം. അനിമൽ പ്ലാനറ്റിൽ ഒരു സിംഹം ഒരു മാനിനെ പിടിക്കുന്നു, അത് വിശക്കുമ്പോൾ മാത്രമേ പിടിക്കാറുള്ളൂ. അത് പിടിച്ചു കഴിഞ്ഞിട്ട് അതിനെ കൊന്ന് അതിൻ്റെ എല്ലാ ഗ്രൂപ്പ് സിംഹത്തിൻ്റെ ഒരു പ്രത്യേക ഗ്രൂപ്പുകളായിട്ടാണ് അവർ വേട്ടയാടുന്നത്. ആ ഗ്രൂപ്പ് ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് നോക്കിയിരിക്കും എന്താണ് ഹെന എന്ന് പറയുന്ന ജന്തു അതിൻ്റെ ബാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അവർ വന്ന് കഴിച്ചിട്ട് അത് നോക്കിയിരിക്കും കഴുകന്മാർ. അറ്റ്ലാസ്റ്റ് കുറച്ച് ബോൺസ് മാത്രമേ മിച്ചം വരികയുള്ളൂ, ഒന്നും വേസ്റ്റ് ആക്കുകയില്ല. അവർക്ക് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ പ്രകൃതിയുടെ പൂർണ്ണമായിട്ടുള്ള ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ഉപഭോഗം എന്നുള്ള ഒരു തത്വം വനത്തിൽ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് മിച്ചം അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് പറയുന്ന, പാഴാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ നടക്കുന്നില്ല. ഇനി ഒരു തടി മൂപ്പെത്തി വീണ് മണ്ണിനോട് മണ്ണായി ചേരുമ്പോഴത്തേക്കും അത് ചിതലുകളും മറ്റ് മൈക്രോ ഓർഗാനിസംസും ഒക്കെ വന്നിട്ട് അതിനെ വേണ്ട ഭാഗങ്ങൾ ഭക്ഷിക്കുന്നു, ബാക്കി അത് മണ്ണിൽ അലിഞ്ഞ് വളമായിട്ട് തീരുന്നു. അതിൽ നിന്ന് വീണ്ടും സസ്യങ്ങൾ ഉടലെടുക്കുന്നു. ആ സസ്യങ്ങൾ കഴിച്ചിട്ട് സസ്യാഹാര ജീവികൾ അവിടെ വളരുന്നു, അവയെ ഭക്ഷിച്ച് മാംസാഹാര ജീവികൾ വളരുന്നു. ഈ മാംസാഹാര ജീവികളും മരിച്ച് അല്ലെങ്കിൽ ചത്തുകഴിഞ്ഞിട്ട് അവ മണ്ണോട് മണ്ണ് ചേരുന്നു. ദിസ് പ്രോസസ് ഈസ് ഗോയിങ് ഓൺ. ഇതൊരു ഫോറസ്റ്റ് ഇക്കോളജിയുടെ ഒരു ഭാഗമാണ്. നോ വേസ്റ്റ്, നത്തിങ് ഈസ് വേസ്റ്റഡ്. പണ്ട് നമ്മുടെ കാരണവന്മാർ പറയും, ഒരു വറ്റ ചോറ് പാഴാക്കരുത് എന്ന് പറയും. എന്താണ് ദോഷമാണെന്നേ അന്ന് പറയാറുള്ളൂ. അന്നം ബ്രഹ്മമാണ്, അന്നമാണ് ദൈവം, കാരണം ജീവൻ നിലനിർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പാഴാക്കരുത് എന്ന് പറയുന്നതിന്റെ പിന്നിൽ മോഡേൺ സയൻസ് ഉപയോഗിച്ച് പറഞ്ഞ അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് ഒന്ന് എടുത്തു നോക്കുക. അതിന്റെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്, ഈ ഒരു വറ്റ അന്നം നമ്മളുടെ പ്ലേറ്റിൽ വരുന്നതിന്റെ പിൻപോട്ട് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ, ഇതെവിടെ നിന്നോ ഒരു അരി സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സാധാരണ കടയിൽ നിന്നോ നമ്മൾ പോയി വാങ്ങിക്കുന്നു, അത് അതിനു മുമ്പ് നെല്ലായിരുന്നു, ആ നെല്ല് ഏതോ പാടത്താണ് വിളഞ്ഞത്, ഏതോ കർഷകൻ കൃഷി ചെയ്തതാണ്, അത്രയും വരെ പോവുക പുറകോട്ട്. അപ്പോ ഏതോ ഒരു കർഷകൻ എവിടെയോ പാടത്ത് കൃഷി ചെയ്ത ആ നെല്ല് എത്രയോ ബുദ്ധിമുട്ട്
കഴിച്ചാണ് ഒരു 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 വറ്റ് നമ്മളുടെ പ്ലേറ്റിൽ വരുന്നത് എന്ന് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകുകയുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ ഇൻഫർമേഷൻ അപ്പുറത്തേക്ക് നമ്മൾ നമ്മളുടെ ടീച്ചിങ് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ദുരന്തം. ഇൻഫർമേഷൻ അപ്പുറത്തേക്ക് നോളജിലേക്കും നോളജിന്റെ അപ്പുറത്ത് നിന്ന് വിസ്ഡത്തിലേക്കും നമ്മൾ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പാഴാക്കുന്ന സ്വഭാവം കൂടുതൽ കുറച്ചുകൊണ്ടുവരാനും ക്രമേണ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് ഔട്ട് ഓഫ് ദ ഗ്രീഡ്. ഇപ്പോൾ കുട്ടികൾക്ക് അച്ഛനമ്മമാരൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് ഒരു സാധനത്തിന്റെയും സമഗ്രമായിട്ടുള്ള മൂല്യം അറിഞ്ഞുകൂടാ, മാർക്കറ്റിലെ വില പോലും അറിയില്ല. ഞാൻ താമസിക്കുന്നത് ബ്രില്യന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അടുത്താണ്, 1 കിലോമീറ്ററേ ഉള്ളൂ. ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ അയൽപക്കങ്ങളിൽ താമസിക്കുന്നുണ്ട്, ഗസ്റ്റായിട്ട്, ഗസ്റ്റ് പേയിങ് ഗസ്റ്റ്. ആ കുട്ടികൾ കടകളിൽ പോയിട്ട് കടക്കാർ പറയുന്നു സാധനങങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വാങ്ങിക്കാൻ പോലും മറന്നു പോകുന്നു, പലപ്പോഴും കണക്ക് പറയാൻ അറിഞ്ഞുകൂടാ. എത്ര വില പറയുന്നോ അത്രയും വില കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു, ആവശ്യത്തിൽ കവിഞ്ഞു വാങ്ങിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഈ പ്രദേശം മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റ്, ഈ വേസ്റ്റ് കുറെയൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റിലേക്ക് പോയിരിക്കുന്നു. ഒന്ന്, കൂടുതൽ വാങ്ങിക്കുന്നു. രണ്ട്, വാങ്ങിക്കുന്നതിന്റെ മൂല്യം അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് നമ്മൾ അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനുള്ള ഏറ്റവും നല്ല അവസരം എന്ന് പറയുന്നത് നമ്മളുടെ ഇതുപോലെയുള്ള കുട്ടികളും അധ്യാപകരും ഒത്തൊരുമിച്ച് ഡോക്യുമെന്ററികൾ തയ്യാറാക്കുക, വർക്ക്ഷോപ്പുകൾ തയ്യാറാക്കുക, പ്രത്യേകിച്ചും പരിസ്ഥിതിയെ സംബന്ധിച്ച് ഇവ അറിവ് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അറിവിൽ നിന്ന് വിവേകത്തിലേക്കും കൂടി അവരെ നയിക്കാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് മൊത്തത്തിൽ അറിയാം, സോളിഡ് വേസ്റ്റ് ഉണ്ട്, ലിക്വിഡ് വേസ്റ്റ് ഉണ്ട്, ഗ്യാസസ് വേസ്റ്റ് ഉണ്ട്. അതില് ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10-25 വർഷമേ ആയുള്ളൂ കൂടാനായിട്ട്. വളരെ കൂടുതലായി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് 10-25 വർഷത്തിൽ കൂടുതലായിട്ടില്ല. എസ്പെഷ്യലി 2000 ശേഷമാണ് ഇലക്ട്രോണിക് വേസ്റ്റ് ഇത്രമാത്രം കൂടുതൽ നമ്മളുടെ നാട്ടിലേക്ക് വന്നു തുടങ്ങിയത്. ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റിന്റെ ഒരു ഭാഗമാണ് ആധുനിക ജീവിതത്തിന്റെ. ഇപ്പൊ നമ്മൾ കൊറോണ പാൻഡമിക്കിൽ ദൂരെ ഇരുന്നു കൊണ്ട് ഈ ക്ലാസ്സുകൾ ചെയ്യാൻ സാധിക്കുന്നത് ഇലക്ട്രോണിക്സിന്റെയും കമ്പ്യൂട്ടർ യുഗത്തിന്റെയും ഒരു അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യന്റെ അനുഗ്രഹങ്ങൾക്കും, മനുഷ്യൻ കണ്ടുപിടിക്കുന്ന അനുഗ്രഹങ്ങൾക്കും അതോടൊപ്പം ഒരു നിഗ്രഹ ശക്തിയും കൂടിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ നിഗ്രഹ ശക്തിയെ, അതിന്റെ നിഗ്രഹത്തിനുള്ള ആ ശക്തി കുറച്ചുകൊണ്ടുവരികയും അനുഗ്രഹത്തിന്റെ ശക്തി കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് വിവേകശാലികൾ ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് വേസ്റ്റ് നമ്മൾ പറയുമ്പോൾ എത്ര മാത്രം നമുക്ക് അതിന്റെ 3 R's എന്ന് പറയും, എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്ന് പറയും. ഈ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ, 3 R's, ഇതിനുള്ള സ്കോപ്പ് എത്രമാത്രമുണ്ട്, ഇതിനുള്ള എത്രമാത്രം സാധ്യതയുണ്ട്, ആ സാധ്യതകൾ മുഴുവൻ നമ്മൾക്ക് ഫലപ്രദമായിട്ട് നടപ്പിൽ വരുത്താൻ സാധിക്കുമോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് വേസ്റ്റിന്റെ ശാപത്തേക്കാൾ അതിന്റെ അനുഗ്രഹത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കും. യുണൈറ്റഡ് നേഷൻസിന്റെ ഗ്ലോബൽ ഇ വേസ്റ്റ് മോണിറ്റർ എന്ന് പറയുന്ന ആ മോണിറ്ററിംഗ് സംവിധാനം പറയുന്നത് 2019 53.6 million tons ഓഫ് ഇ വേസ്റ്റ് ജനറേറ്റഡ് ഓൾ ത്രൂഔട്ട് ദ വേൾഡ്. 53.6 million ടൺ. ഇത് മണ്ണിനെ, നമ്മളുടെ ജലാശയങ്ങളെ, ഇതിനെയൊക്കെ മലിനീകരിക്കുന്നു. അതുകൂടാതെ ഒഴുകി ചെന്നിട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കോറൽ റീഫ്സിനും ഒക്കെ പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്നുള്ള ഫോർമുല ആയിരിക്കണം ഈ വക കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒപ്പം വരേണ്ടവ. ആധുനിക ജീവിതകാലത്ത് നമുക്കൊന്നും വേണ്ടെന്ന് വെക്കാൻ സാധിക്കുകയില്ല, ഒന്നിനെ നിരോധിക്കാൻ സാധിക്കുകയില്ല, ഒന്നിനെയും നിരാകരിക്കാൻ സാധിക്കില്ല. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ നമ്മളുടെ നാട്ടിൽ തന്നെ കണ്ടതാണ്.
ഒരുപാട് കമ്പ്യൂട്ടറിനെതിരെ ശബ്ദം ഉയർത്തി, ട്രാക്ടർ വന്നപ്പോൾ ശബ്ദം ഉയർത്തി. എല്ലാ നവീന കണ്ടുപിടുത്തങ്ങളും പ്രായോഗികമായിട്ട് നമ്മളുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ ഇതിനെ എതിരെയൊക്കെ ഒരുപാട് പടം എഴുതുതാണ്, വരണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അവയെല്ലാം കൂടി വന്ന് നമ്മളെ കീഴടക്കി. അപ്പൊ അതില്ലാതെ ജീവിക്കാൻ വയ്യ. ആ അവസ്ഥയിലേക്ക് ഇപ്പൊ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് മാത്രമേ പ്രശ്നങ്ങൾ, മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. പ്രകൃതിയിൽ ഒരിക്കലും മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പ്രകൃതി ഒന്നും ഔട്ട് ഓഫ് ടൈം, ഔട്ട് ഓഫ് പ്ലേസ്, ഔട്ട് ഓഫ് യൂസ്, ഈ മൂന്ന് കാര്യങ്ങൾക്ക് വിധേയമായിട്ട് ഒരു ഒന്നിനെയും പ്രകൃതി ഉണ്ടാക്കുന്നില്ല. എല്ലാത്തിനും ഏതെങ്കിലും ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഉപയോഗം ഉള്ളത് മാത്രമേ പ്രകൃതി സൃഷ്ടിക്കുന്നുള്ളൂ. അപ്പോൾ പ്രകൃതിയെ കൂടുതൽ മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മുന്നേറുന്ന മനുഷ്യന് കുറെ കൂടി മാർഗദർശനം ലഭിക്കും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. ഇപ്പോൾ നമ്മളുടെ മാർഗദർശനം എന്ന് പറയുന്നത് നമുക്ക് ലാഭേച്ഛ മാത്രമേ ഉള്ളൂ, ലാഭം മാത്രം മതി. ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർക്കുന്നതിന് യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ല. അത് കഴിക്കുന്ന ആൾക്കാർക്ക് എത്രമാത്രം അസുഖം ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഏത് കാര്യത്തിലും ലാഭം മാത്രം മുൻപന്തിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ കെടുതി നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് മാർക്കറ്റ് ഇക്കോണമിയുടെ ഒരു ദോഷമാണ്. ഈ മാർക്കറ്റ് ഇക്കോണമിയുടെ ദോഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ പല സംവിധാനങ്ങളും, സാമൂഹ്യ സംവിധാനങ്ങൾ, എക്കണോമിക്സിൽ ഞങ്ങൾ പറയുന്നത് തന്നെ എക്കണോമിക് സിസ്റ്റംസ് ആണ്, ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഇതെല്ലാം. പക്ഷെ അവസാനം വന്ന എല്ലാം മുതലാളിത്തത്തിന്റെ കരാള ഹസ്തങ്ങളിൽ ആ പിടിയിലമർന്നു എന്നുള്ളതാണ് ദുഃഖ സത്യം. അതുകൊണ്ട് അതിൽ നിന്നുള്ളൊരു മോചനം സാധിക്കുമോ? ഇപ്പൊ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ഫ്യൂച്ചറോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ഭാവിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഫ്യൂച്ചറോളജിസ്റ്റ്, ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റഡീസ്, ഫ്യൂച്ചറോളജി. ഇതൊക്കെ ഒരു 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 ശാസ്ത്രശാഖ തന്നെയാണ്. അവരുടെ നിർണയത്തിൽ പറയുന്നത് ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായി കഴിഞ്ഞിട്ട് തന്നെ ഏകദേശം 800 ചില്ലുവാനം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് എന്തിനാണ് നിലവിൽ വന്നത്? യുദ്ധങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനുശേഷം 800 പരം ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. ലോകത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥിതികൾ മുഴുവൻ ഒന്നിച്ച് കൂടിയിട്ടും യുദ്ധങ്ങളെ ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ല, തിന്മകളെ ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ല. എത്രയോ മതങ്ങളുണ്ട് തിന്മകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വന്നത്, എന്നിട്ടും സാധിച്ചിട്ടില്ല. കാരണം മതത്തിൻ്റെയൊക്കെ, ധാർമ്മികതയുടെയൊക്കെ അന്തസത്തയിൽ നിന്ന് നാം വഴിമാറിപ്പോയിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രം മോശമായതുകൊണ്ടല്ല, ആ പ്രത്യയ ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അതിനെ ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ടാണ് ലോക ജനതയ്ക്കും, അല്ലെങ്കിൽ ഒരു പ്രാദേശികമായിട്ട് ഉള്ള ഒരു പ്രദേശത്തെ ആ ജനതയ്ക്കും രാഷ്ട്രത്തിനും ലോകത്തിനാകെയും ഒക്കെ ദോഷങ്ങൾ വരുന്നത്. കൈകാര്യം ചെയ്യുന്നവരുടെ സ്വാർത്ഥതയാണ്, അല്ലാണ്ട് തത്വശാസ്ത്രങ്ങളുടെയോ പ്രത്യയ ശാസ്ത്രങ്ങളുടെയോ ദോഷമല്ല. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ആർ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ പേഴ്സണാലിറ്റീസ്. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ്, ദർ ആർ സെർട്ടൻ ഗ്രീൻ പ്രിൻസിപ്പിൾസ് ടു ബി ഒബ്സർവ്ഡ്. ഈ വേസ്റ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദർ ആർ സെർട്ടൻ ഗ്രീൻ പ്രിൻസിപ്പിൾസ്, ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്, വിച്ച് ആർ ബിയോണ്ട് ഓർഗനൈസേഷൻസ്, വിച്ച് ആർ ബിയോണ്ട് പൊളിറ്റിക്സ്, വിച്ച് ആർ ബിയോണ്ട് ഈവൻ റിലിജിയൻസ്. And there are certain universal values to be observed by all the people all over the nation and all over the world, universal values which are common to all. അതില് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല, മതവ്യത്യാസമൊന്നുമില്ല. ആ യൂണിവേഴ്സൽ വാല്യൂസ് എന്ന് പറയുന്നതിൽ ഒന്ന് സസ്റ്റൈനബിലിറ്റി എന്നാണ്, മനുഷ്യ രാശിയുടെ നിലനിൽപ്പ്.
ആ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് ഇന്ന് അപകടത്തിലായിരിക്കുന്നു. അതിന്റെ ഒരു കാരണം ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ വേസ്റ്റ് ആണ്. മറ്റ് പല കാരണങ്ങളുണ്ട്, അതിവിടെ പ്രസക്തമല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. എന്താണേലും മനുഷ്യന്റെ മനസ്സ് മാലിന്യം ഇല്ലാതായാൽ, മനസ്സിൽ നിന്ന് മാലിന്യം, ഗ്രീഡ് എന്ന് പറഞ്ഞ അത്യാർത്തി എന്ന് പറയുന്ന മാലിന്യത്തെ മാറ്റി നിർത്തിയാൽ നമ്മളുടെ ബാക്കി ലോകത്തും മാലിന്യത്തിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഈ മാലിന്യത്തെ അകറ്റാൻ, മനസ്സിൽ നിന്നുള്ള മാലിന്യത്തെ പ്രാഥമികമായിട്ട് അകറ്റാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇത്തരത്തിലുള്ള ഡോക്യുമെന്ററികൾ, അതേപോലെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, പരിസ്ഥിതിയുടെ അന്തസ്സത്ത, കോർ വേർഡാണ് അത്, അന്തസ്സത്ത, അതിന്റെ ഉൾക്കാമ്പ്, അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം. വെറുതെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടില്ല, രാഷ്ട്രീയക്കാർക്ക് അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് മാത്രമേ ലക്ഷ്യമുള്ളൂ. The politicians are more interested on the next general election, not the next generation. So tell the students and understand ourselves that politics may not be able to solve the present crisis. There are certain universal values which are imbibed in every part of the life. United Nations has a traditional knowledge, traditional wisdom ennanu parayunnu indiki undathu. The traditional knowledge and traditional wisdom which could be found in a very aboriginal society, that could be the only source of getting freedom from this clutches of e-waste. Padukondu adinu vendittu ഇവയൊക്കെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളെ മാറ്റി നിർത്തി നിസ്വാർത്ഥമായിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള, ദേശീയമായിട്ടുള്ള, അന്തർദേശീയമായിട്ടുള്ള, സാർവലൗകികമായിട്ടുള്ള ശാന്തി, സമാധാനം, പ്യൂരിറ്റി, പരിശുദ്ധി, ഇവയൊക്കെ ആദ്യം മനസ്സിൽ, പിന്നീട് പുറമെ. നമ്മളുടെ മനസ്സ് പരിശുദ്ധമാണെങ്കിൽ ഒരു വേസ്റ്റ് ഉണ്ടാവില്ല, പുറമേയുള്ള വേസ്റ്റ് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വേസ്റ്റ് റിമൂവലിനുള്ള, ഈ വേസ്റ്റിനെ മാറ്റാനുള്ള, നിർമാർജനം ചെയ്യാനുള്ള പ്രവർത്തന പദ്ധതികൾ ഇനിയും വാഴൂർ NSS കോളേജിൽ ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സുകൾ കൂടുതൽ ഹരിതാഭമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഡോക്യുമെന്ററി ഔപചാരികമായി റിലീസ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഇന്നത്തെ ചടങ്ങിന് നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ആദ്യമായി തന്നെ നമുക്ക് നമ്മുടെ കോളേജിന് ഇങ്ങനെയൊരു മാലിന്യ മുക്ത ക്യാമ്പസായി കോളേജിനെ ഉയർത്തുന്നതിനായിട്ട് IQAC നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സഹകരിച്ചുകൊണ്ട് നമ്മൾ അക്ഷത എന്നുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ രേണുക മാഡം, ടീച്ചറിന്റെ കോൺസ്റ്റന്റ് സപ്പോർട്ടാണ്, ഇതിന്റെ കോൺസ്റ്റന്റ് സപ്പോർട്ടും മോട്ടിവേഷനും ആണ് നമുക്ക് എന്നും പ്രചോദനമായിട്ടുള്ളത്. ആയതിനാൽ തന്നെ ഞാൻ ആദ്യം നന്ദി പ്രകാശിപ്പിക്കുന്നത് ടീച്ചറിനോടാണ്. ഇനി തുടർന്നും ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ടീച്ചർ തരുമെന്നുള്ള പ്രതീക്ഷയിലുമാണ്. അടുത്തതായിട്ട് ഇന്നത്തെ വിശിഷ്ട അതിഥി ഡോക്ടർ TV മുരളി വല്ലഭൻ സാർ. സാറിന്റെ വാക്കുകൾ എന്നും ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങൾക്കും പ്രചോദനമാണ്. മനുഷ്യന്റെ അത്യാർത്ഥിയെ നമുക്ക് എന്ന് പിടിച്ചുകെട്ടാൻ കഴിയുന്നുവോ അന്ന് മാത്രമേ നമുക്ക് ഈ വേസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നുള്ളൂ. താങ്ക് യു സർ ഫോർ യുവർ റെസ്പെക്ട്ഫുൾ വേർഡ്സ്. അടുത്തതായി IQAC കോർഡിനേറ്റർ ഡോക്ടർ പ്രീതി KNA നന്ദി പ്രകാശിപ്പിക്കുന്നു. ടീച്ചറിന്റെ ഒരു നിത്യവും നമ്മളെ പ്രചോദിപ്പിക്കുന്ന IQAC ഒരു ക്വാളിറ്റി അഷുറൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള പ്രചോദനവും തരുന്നത് ടീച്ചറാണ്. ടീച്ചറിനെ ഞാൻ എൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി
എനിക്ക് ഇതിന് ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് നിന്ന ബബിൻ സാറിനെയാണ് നന്ദി പറയാനുള്ളത്. നമുക്ക് യൂട്യൂബ് ലിങ്കിലൂടെയും ഈ ഒരു ഗൂഗിൾ മീറ്റ് നിങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടി സഹകരിക്കുന്ന സാറിന് ഞാൻ നന്ദി പറയുന്നു. ഇനി നമുക്ക് ഈ ഡോക്യുമെന്ററി എന്നുള്ളത് ഒരു ഒരു പക്ഷേ ഈ ഇ വേസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തി കഴിഞ്ഞു ഇതുവരെ. അതിനകത്തേക്ക് വെബിനാറുകളും ഒരു ഒരു സർവേ നടത്തി അതിനാൽ നിന്നും കിട്ടിയ ചില ഇൻപുട്ടിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയത്. ആദ്യമായി നമ്മളൊരു വെബിനാർ നടത്തി ഈ വേസ്റ്റിന്റെ, ഒരു പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അത് പ്രചോദനമായതിന്റെ ഒരു ഫലമാണ് ഇന്ന് ഈ കാണുന്ന ഒരു ഡോക്യുമെന്ററി. ഇത് മുഴുവനായിട്ടും തന്നെ ചെയ്തിരിക്കുന്നത് നമ്മുടെ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഭിജിത്ത്, സുജിത്ത്, വൈഷ്ണവി, ഗൗരി ഇവരാണ് ഈ ഒരു ഡോക്യുമെന്ററിയുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തത്. കുട്ടികളാണ് അവരുടേതായ ചില പോരായ്മകൾ ഒരുപക്ഷെ ഈ ഡോക്യുമെന്ററിയിൽ വന്ന് കാണും, ടെക്നിക്കാലിറ്റീസ്. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ ഉദ്ദേശം അത് നിറവേറ്റുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനാൽ ഈ കുട്ടികളെയും കൂടെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു നന്ദി കൂടെ ഞാൻ അറിയിക്കുന്നു. പിന്നീട് നമ്മൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റു ടീച്ചേഴ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിന്നുള്ള ടീച്ചേഴ്സ്, നമ്മളൊരു കൂട്ടായ്മയായിട്ടാണ് ഇന്നുവരെ ഈ വാഴൂർ കോളേജിന്റെ ചരിത്രത്തിലും പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അക്ഷത എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും ഒരുമിച്ചെടുത്ത ഒരു ഒരു സംരംഭമാണ് അക്ഷത. ആയതിനാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഫൈനലി ഈ മീറ്റിലുള്ളതും ഇത് കാണുന്നതുമായ എല്ലാ സ്നേഹം നിറഞ്ഞ കുട്ടികൾക്കും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു ഓൾ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്.